മെഹർ, ഇന്നുവരെ ഞാൻ നിന്നെയാണ് ഞങ്ങളുടെ കൊഹിനൂർ രത്നം എന്ന് വിളിച്ചത്. പക്ഷേ ഇപ്പൊ എനിക്ക് മറ്റൊരു വില കൂടിയ രത്നം കൂടി ലഭിച്ചിരിക്കുന്നു. നോക്കാം ആർക്കാണ് കൂടുതൽ വില കിട്ടുക എന്ന്. പക്ഷെ ഒരു കാര്യം സത്യ, നിനക്ക് ആരുടെ ഹൃദയത്തെ കീഴടക്കാൻ സാധിച്ചോ അയാളുടെ ഹൃദയത്തെ ഇവളും കീഴടക്കി. പിന്നെ ഹൃദയത്തെ കവർന്നെടുക്കാനും ഇവക്കറിയാം. അത് ഇവൾക്കറിയില്ലെങ്കിൽ പിന്നെ മറ്റാർക്കും അറിയ അല്ലേ? എന്തൊരു ധൈര്യം! ഹോ, ഒരു തുള്ളി കണ്ണീര് പോലും വരുന്നില്ല കണ്ണീന്ന്. ഭർത്താവിന് അത്രയ്ക്ക് വിശ്വാസം അല്ലേ? ഒരു കാര്യം ശ്രദ്ധിച്ച് കേട്ടോളൂ, ബംഗ്ലാവിന്റെ വാതിലുകൾ അകത്തേക്ക് മാത്രം തുറക്കുന്നവയാണ്. ഇവിടേക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഇവിടെ നിന്നും പുറത്തേക്ക് പോകാറില്ല. അതൊന്നും ഇവൾക്ക് മനസ്സിലാവില്ല. ചെറുപ്പം മുതലേ ഇവൾക്ക് എന്നെ തോൽപ്പിക്കാമെന്നുള്ള അമിത വിശ്വാസമായിരുന്നു. ഇവളെ ആര് പറഞ്ഞ് മനസ്സിലാക്കും? ആരുടെ കൂടെയാണോ ദുർഗാദേവിയുടെ അനുഗ്രഹമുള്ളത് അവർക്ക് തോൽവിയില്ലെന്നും അവരെ ഒന്ന് തൊടാൻ പോലും സാധിക്കില്ലെന്നും. നന്നായി, നിങ്ങൾ എന്റെ ചെറുപ്പത്തെ ഓർമ്മിപ്പിച്ചേന്. അറിയോ, ഞാൻ ചെറുതായിരുന്നപ്പോൾ ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട്, ദേവന്മാരുടെയും രാക്ഷസന്മാരുടെയും. ആ സമയത്ത് രാക്ഷസന്റെ രൂപത്തിൽ ഞാൻ ഒരാളെ മാത്രമേ കണ്ടിട്ടുള്ളൂ, നിങ്ങളെ. നിങ്ങൾ വലിയ ഭക്തയല്ലേ? അപ്പൊ നിങ്ങൾക്ക് അറിയുമല്ലോ രാക്ഷസന്മാർക്ക് എന്താ സംഭവിച്ചിരിക്കുക എന്ന്. ഭഗവാൻ അവരുടെ പൂജയിൽ പ്രസന്നനായിരുന്നു, അവരെ ആർക്കും തോൽപ്പിക്കാനാകില്ല. മഹിഷാസുരനും അങ്ങനെയായിരുന്നു, പിന്നെ രാവണനും. പക്ഷെ അവരുടെ അന്ത്യം എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾക്ക് തീർച്ചയായും അറിയുമായിരിക്കുമല്ലോ. ഇന്ന് നമുക്ക് കണ്ടറിയാം നിങ്ങളുടെ അഹങ്കാരമാണോ ജയിക്കുക, അതോ നീരജിലുള്ള എന്റെ വിശ്വാസമാണോ എന്ന്. ജൂഹി, നിന്റെ ഈ കണ്ണുനീര്, നിന്റെ ഈ തളർച്ച, അത് ഇവർക്ക് വളമായി മാറും. അതിലൂടെ ഇവരുടെ ധൈര്യം കൂടും. നീരജ് വരും ജൂഹി, അവൻ നമ്മളെ രക്ഷിക്കാൻ വരും. എന്നെ നീരജിൽ നിന്ന് അകറ്റി നിർത്താൻ ഒരു മതിൽക്കെട്ടിനും ആവില്ല. ആ മതിൽക്കെട്ട് തകർത്തവൻ വരും. സൂക്ഷിച്ച്, രൂപത്തിന് എന്തെങ്കിലും പറ്റിയാലുണ്ടല്ലോ, പണ്ഡിജി നിങ്ങളെ ഓരോരുത്തരെയും തുണ്ടും തുണ്ടുമാക്കും. ഇങ്ങോട്ട് നോക്കൂ, ഇതാണ് ഞങ്ങളുടെ ബംഗ്ലാവിലെ മുല്ലപ്പൂവ്. കൊള്ളാലോ. ഞാനൊന്ന്. വേണ്ട. എല്ലാവരും തയ്യാറല്ലേ? അപ്പൊ ഇതാണ് നമ്മുടെ ബംഗ്ലാവിൽ എത്താനുള്ള പ്രൂഫ് പ്ലാൻ. ഇതാണ് അതുൽ നമ്മളോട് പറഞ്ഞ രാവണന്റെ സ്കെച്ച്. ഇതിനുള്ളിൽ കയറി വേണം നമുക്ക് അവിടെ എത്താൻ. ഈ രൂപം ഇത്രയും വലുതായതിനാൽ ആർക്കും സംശയം തോന്നുകയില്ല, ആരും നമ്മളെ തടയുകയുമില്ല. നമ്മൾ ഒരു അവസരത്തിന് വേണ്ടി നോക്കുക, എന്നിട്ട് ഈ വാതിലൂടെ നമ്മൾ അകത്ത് കയറുക. ഏറ്റവും ആദ്യം ഞങ്ങൾ നിങ്ങളെ സ്വീകരിക്കുന്നതായിരിക്കും, പിന്നീട് രാവണ ദഹനം, അത് കഴിഞ്ഞ് വിലപേശൽ തുടങ്ങാം. അതിനു മുൻപായി ഈ വിരുന്ന് സ്വീകരിച്ചാലും. ും കരിക്കുമായി പരന്നു വന്നൊരു മാറി
മഹാരാജ്, കൊള്ളാം. എന്താണെന്നറിയില്ല, എനിക്ക് തോന്നുന്നു നീരജ് ഇവിടെ ഉണ്ടെന്ന്. എനിക്ക് ഇവളെ അങ്ങ് ഇഷ്ടപ്പെട്ടു. ഇവളെ സ്വന്തമാക്കണമല്ലേ ഇപ്പൊ നിങ്ങൾക്ക്? ഇത് ഞങ്ങളുടെ ഖജനാവിലെ കൊഹിനൂർ രത്നമാണ്. തൊട്ടുപോകരുത്. ഇവളുടെ മേൽ കൈവച്ചാൽ പിന്നെ നിങ്ങളുടെ ഈ കൈ ഉണ്ടാവില്ല. കൊള്ളാലോ, ഇത്രക്ക് ദേഷ്യോ? ബാലു, അതിഥികളെ കൂട്ടിക്കൊണ്ടു പോകൂ. എന്നിട്ട് ഇവരെ സൽക്കരിച്ചിരുത്തു. വേട്ടയാടപ്പെടുന്നതിന് മുൻപ് അവസാനമായി ഇങ്ങനെ തന്നെ തോന്നും. പക്ഷെ സ്വന്തം തോൽവിക്ക് സമയം അധികമില്ലെന്ന് താമസിയാതെ മനസ്സിലാകുകയും ചെയ്യും. എനിക്ക് തോന്നുന്നു നിങ്ങൾ മറന്നു പോയെന്ന്. രാജശ്രീ, കഴിഞ്ഞ തവണ കാളിക്ഷേത്രത്തിൽ വെച്ച് നിങ്ങൾ കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടതെന്ന്. പക്ഷെ അമ്മയുടെ അനുഗ്രഹം ഉള്ളതിനാൽ എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. ദേവി എല്ലാ രാക്ഷസന്മാർക്കും എല്ലാ ചെകുത്താന്മാർക്കും തെറ്റുതിരുത്താൻ അവസരം കൊടുക്കും. എന്നിട്ടും അവർ സ്വയം നന്നായില്ലെങ്കിൽ ദേവി തന്നെ അവരുടെ അന്ത്യം കുറിക്കുന്നു. പണ്ഡിജി, പുറത്ത് രാവണന്റെ രൂപം സ്ഥാപിച്ചു കഴിഞ്ഞു. ശരി, ഞാൻ അതിഥികളോടൊപ്പം ഉണ്ടാവും. നീ ഈ പെൺകുട്ടികളെ വേഗം ഒരുക്കിക്കൊണ്ടുവരൂ. ഒട്ടും വൈകരുത്, എത്രയും പെട്ടെന്ന് കൊണ്ടുവരണം. പണ്ഡിറ്റും അവരുടെ ആളുകളും പുറത്തു പോവുകയാണെന്നാണ്. നമ്മൾ ആക്ഷൻ എടുത്തേ മതിയാകും. എന്തോ ശബ്ദം കേട്ടില്ലേ? ആ, കേട്ടു. ഏയ്, അങ്ങോട്ട് എന്തിനാ പോകുന്നത്? നിങ്ങളെ ബാലിച്ചടം വിളിക്കുന്നു. സാർ, എനിക്ക് തോന്നുന്നു വാതിൽ അകത്തു നിന്നല്ല, പുറത്തു നിന്നാ തുറക്കേണ്ടത്. നീരജ് ഇവിടെ എത്തിക്കാണുമെന്ന് പോലും അറിയാൻ സാധിക്കുന്നില്ല. എന്റെ കുട്ടി എങ്ങനെ ഇരിക്കുന്നു? ആവോ, വിഷമിക്കാതിരിക്കും മോളെ, ഭഗവാനുണ്ട് നമ്മുടെ അവനിയുടെ കൂടെ. ആ കുരുത്തം കെട്ടവനവിടെ എന്തൊക്കെയോ ഒപ്പിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഞാൻ പോയി നോക്കിട്ട് വരാം. എന്റെ കുറച്ച് നേരം ഇവിടെ നിൽക്ക, എന്റെ മനസ്സിന് ഒരു സമാധാനവുമില്ല. മോളെ, ഞാനൊന്ന് പോയി നോക്കിയിട്ട് ഇപ്പൊ തന്നെ വരാം. അതിന്റെ ഒരു ആവശ്യവുമില്ല. അവനെ പറ്റി ചിന്തിക്കണ്ട, നന്നായി ബന്ധിച്ചു വെച്ചിട്ടുണ്ട് അവനെ. നിക്ക്, അവനെ ഒന്ന് വന്നോട്ടെ. അവനെ എന്താ ചെയ്യാൻ പോന്നെ നോക്കിയോ. സഹോദരി സഹോദര ബന്ധത്തിന് ഒരു കളങ്കോ അത്. എല്ലാവരും തയ്യാറാണോ? ബാലുചേട്ടൻ എങ്ങനെയാണ് ഒരുങ്ങാൻ പറഞ്ഞത്, അതുപോലെ ഒരുങ്ങി നിൽക്കണം. എന്നിട്ട് എല്ലാ പെൺകുട്ടികളെയും കൊണ്ടുപോയി ട്രക്കിലിരുത്തണം. വരൂ. അവനി, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, ഈ ബംഗ്ലാവിൽ നിന്ന് ആർക്കും രക്ഷപ്പെട്ടു പോകാൻ സാധിക്കില്ല.
ഇനി ആരും നമ്മളെ രക്ഷിക്കാനേ ഇങ്ങോട്ട് വരുകയില്ല. വരും, നീരജ് വരും. എനിക്ക് നീരജിൽ വിശ്വാസമുണ്ട്. ദുർഗാദേവിയുടെ അനുഗ്രഹം ഉണ്ടാവും നമുക്ക്. ഇല്ല അവനി, ഇനി അതിനുള്ള സമയമില്ല നമ്മുടെ കയ്യിൽ. കുറച്ച് സമയത്തിനുള്ളിൽ നമ്മളെ ഇവിടുന്ന് കൊണ്ടുപോകും. ഇനി ആരെയും വിശ്വസിച്ചിരുന്നിട്ട് കാര്യമില്ല. ആ പെൺകുട്ടികളുടെ മുഖത്തേക്കൊന്ന് നോക്കൂ, എന്തെങ്കിലും പ്രത്യേകത കാണുന്നുണ്ടോ? പേടി മാത്രമാണ് അവർക്കിപ്പോ. നിനക്കറിയോ അവനെ, ഈ പെൺകുട്ടികളെ ഇവിടുന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവർക്ക് എന്താണ് സംഭവിക്കുകയെന്ന്? കുറച്ചു പേർ പേടിച്ച് മരിച്ചു വീഴുന്നു, മറ്റു ചിലർ സ്വയം അവരുടെ ജീവൻ എടുക്കുന്നു. ഇന്നുവരെ ആരും ഇവരിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നിട്ടില്ല അവനെ. ആരും തന്നെ ഇല്ല. നമ്മൾ ഇവിടെ നിന്ന് രക്ഷപ്പെടും, ഉറപ്പായിട്ടും. എന്നെ വിശ്വസിക്ക ജൂഹി, ഇത്തവണ അങ്ങനെ സംഭവിക്കില്ല. ദുർഗാ ദുർഗാ, ഒരു നിമിഷത്തേക്ക് എന്റെ ശ്രദ്ധയൊന്ന് മാറിയപ്പോ ഇവിടെ ആഘോഷം തുടങ്ങിയോ? പണ്ഡിജി, എന്താ? ഒരു പെൺകുട്ടി ആത്മഹത്യ ശ്രമിച്ചു, കയ്യിൽ ഞരമ്പ് മുറിച്ചു. ഒരു പെൺകുട്ടി കുറഞ്ഞാ മതി എനിക്ക് എത്രയാ നഷ്ടം ഉണ്ടാവുമെന്ന് നിനക്കറിയോ? നാണമില്ലേ നിനക്ക്? ഒരു കണക്കിന് പെൺകുട്ടികളാ നിന്നേക്കാൾ ഭേദം. ആ പിന്നെ വളരെ ശ്രദ്ധിച്ചൊരു കാര്യം കേട്ടോ, മരിക്കാൻ അത്ര വലിയ ആഗ്രഹമാണെങ്കിൽ എന്റെ അടുത്ത് വന്നാ മതി, ഞാൻ മുക്തി നേടിത്തരാം. കൊണ്ടുപോയി ഇവരെല്ലാം ട്രക്കിലേക്ക്, എന്നിട്ട് കൊടുക്ക് ഇഞ്ചക്ഷൻ. രാവണ ദഹനമൊന്ന് കഴിഞ്ഞാ അപ്പ തന്നെ ഇവരെ എല്ലാം ഇവിടെ നിന്നും കൊണ്ടുപോണം. കൊണ്ടുപോ. ആരോ വരുന്നുണ്ട്. ഒരു സെക്കൻഡ് കൊണ്ട് വാതിൽ തുറക്കുന്നതും ആക്രമിച്ചിരിക്കണം. ഓക്കെ. അവിടെ നിന്ന് എന്തോ ശബ്ദം വരുന്നുണ്ട്, നീ കേൾക്കുന്നുണ്ടോ? എന്തോ ചി, ഇന്ന് നിങ്ങളുടെ മുഖത്ത് എന്താ ഇത്ര വലിയ വിഷമം? ഇന്ന് നിങ്ങൾ സന്തോഷമായിരിക്കേണ്ടതല്ലേ? ഇത്രയും വർഷം നിങ്ങൾ ദുർഗാ മാതാവിനെ പൂജിച്ചതിന് ഇപ്പൊ ഫലമുണ്ടാവുകയല്ലേ? അവനി അഴുക്കുചാലിലേക്ക് പോവാണ്, പാപത്താൽ നിന്ന് മുക്തി കിട്ടിയിട്ടും ഇന്നെന്താ നിങ്ങൾക്ക് സന്തോഷാവാത്തത്? അഴുക്കുചാലിൽ ജനിച്ചവൾ അങ്ങോട്ട് തന്നെയാണ് പോകേണ്ടത്. ഇന്ന് എന്റെ ഗണപതി ഭഗവാൻ സന്തോഷമാകും. കാണുന്നുണ്ടോ ആശ, നീ ഇതൊക്കെ? നീ എന്റെ മകനെ എന്നിൽ നിന്നും പറിച്ചെടുത്തു. ഇന്ന് നിന്റെ മകൻ എന്റെ അധീനതയിലാണ്. പിന്നെ ആ പാവത്തിന്റെ വിത്ത് അവനി, ഇന്ന് അവൾക്കും ശിക്ഷ കിട്ടും. ലേലം പൂർത്തിയായി കഴിയുമ്പോ പണ്ഡിത്ജി സന്തോഷിക്കും, ഒരുപാട് ആഘോഷങ്ങളുണ്ടാവും. ആരോ വരുന്നുണ്ട്. ഒരു സെക്കൻഡ് കൊണ്ട് വാതിൽ തുറക്കുന്നതും ആക്രമിച്ചിരിക്കണം. ഓക്കെ. അവിടെ നിന്ന് എന്തോ ശബ്ദം വരുന്നുണ്ട്, നീ കേൾക്കുന്നുണ്ടോ? Ready guys? Yes sir. Carefully. നമുക്ക് ബംഗ്ലാവിനുള്ളിൽ കടന്ന എല്ലാ പെൺകുട്ടികളെയും മോചിപ്പിക്കണം. അലേർട്ട് ആയിരിക്കണം ഓരോ നിമിഷവും. സാർ, ഒരു പിഴവും സംഭവിക്കാൻ പാടില്ല. കമോൺ. മുറിയുന്ന ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ. പ്രകാശ് ചേട്ടാ, എന്തെങ്കിലും വിവരം കിട്ടിയോ? ഞാൻ കമ്മീഷണറുമായി സംസാരിച്ചു, അതേക്കുറിച്ച് അന്വേഷിക്കാമെന്ന് അദ്ദേഹം വാക്ക് തന്നിരിക്കുകയാണ്. നീരജു അവനെയും എത്രയും വേഗം പരസ്പരം കണ്ടുമുട്ടട്ടെ, ഒരു കുഴപ്പമില്ലാതെ അവരെ തിരിച്ചെത്തട്ടെ, അത്രയും മതി. എല്ലാം നമുക്ക് ദൈവത്തിൽ അർപ്പിക്കാം. അദ്ദേഹം എന്ത് ചെയ്താലും
അത് നല്ലതിനായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും വിവരം കിട്ടിയാൽ ദയവായി എന്നെ അറിയിക്കണം. ഓക്കെ അമ്മേ, ദേവിയുടെ അഭിഷേകത്തിന് സമയമായി. വേണ്ട ഭാനു, ഇനി ദേവിയുടെ അഭിഷേകം ഇവിടെ നടക്കണമെങ്കിൽ എന്റെ കുട്ടികൾ ഒരു കുഴപ്പവും ഇല്ലാതെ ഈ വീട്ടിൽ തിരിച്ചെത്തിയിരിക്കണം. അതുവരെ ദേവി ഇവിടെ ഈ വീട്ടിൽ നമ്മുടെ കൂടെ കഴിയട്ടെ. എവിടേക്കും പോകാൻ അനുവദിക്കില്ല ഞാൻ. പ്രകാശേട്ട, ഞാൻ വളരെ മോശപ്പെട്ടൊരമ്മ. പശ്ചാത്താപത്തിന്റെ ഒരു തുള്ളി കണ്ണുനീർ എല്ലാ പാപവും കഴിക്കളെ. പ്ലീസ് കരയല്ലേ. അപ്പോ നമ്മുടെ കുട്ടികൾക്കൊന്നും സംഭവിക്കില്ലല്ലോ, അവനെ കിട്ടിയല്ലോ, അവർക്കൊന്നും സംഭവിക്കില്ലല്ലോ. ഒന്നും സംഭവിക്കില്ല, നീ കരയാ. ആദ്യമായിട്ടാ നിന്റെ കണ്ണുകളിൽ സത്യത്തിനു വേണ്ടിയുള്ള കണ്ണുനീർ ഞാൻ കാണുന്നത്, നിനക്കറിയാമോ? ഈ ദുർഗാദേവി ഉണ്ടല്ലോ, അവരുടെ മനസ്സ് വളരെ വലുതാണ്. ഉറപ്പായും മാപ്പ് തരും നിനക്ക്. നിനക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ നീ ദേവിയോട് അപേക്ഷിക്ക്, അവരത് നടത്തിയിരിക്കും. വരൂ. ഇവിടെയുള്ള ഒരു പെൺകുട്ടിയെ നിങ്ങൾ തുടരുത്. നിനക്ക് അഹങ്കാരത്തിൽ കൂടുതലാണ്. അപ്പൊ നിന്നെയാണ് ആദ്യം മയക്കി കിടത്തേണ്ടത്. അതിനിടയിൽ ഞാൻ മറന്നുപോയി, ഞാനിപ്പോ ചായ കൊണ്ടുവരാം ആന്റി. കുറച്ചു നേരമായിട്ട് ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ. ഒരു പ്രാവശ്യം ആ കുരുത്ത കെട്ടവനെ ഒന്ന് കണ്ടിട്ട് തന്നെ കാര്യം. അമൻ, 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 നീന, നീന, മോളെ വേഗം വാ, നീന, നീന. ജനൽ തുറന്നിരിക്കുന്നു. അവൻ വീണ്ടും നമ്മുടെ കണ്ണിൽ പൊടിയിട്ട് രക്ഷപ്പെട്ടിരിക്കുന്നു. വേഗം തന്നെ എല്ലാവർക്കും ഇഞ്ചക്ഷൻ കൊടുത്തോളൂ, എന്നിട്ട് ട്രക്കിൽ കയറ്റിക്കും. രാവിലെ വരെ മയങ്ങി കിടക്കണം. ഇവിടെയുള്ള ഒരു പെൺകുട്ടിയെ നിങ്ങൾ തുടരുത്. നിനക്ക് അഹങ്കാരത്തിൽ കൂടുതലാണ്. അപ്പൊ നിന്നെയാണ് ആദ്യം മയക്കി കിടത്തേണ്ടത്. നിനക്കറിയാമോ നിന്നെ ലേലത്തിൽ വാങ്ങിയത് ആരാണെന്ന്? അയാളുടെ പേര് കേൾക്കുമ്പോ പെൺകുട്ടികൾ വിറയ്ക്കാൻ തുടങ്ങും. ഭയങ്കരനാണ് അയാൾ. അയാൾ നിന്നെ ഒരു പാഠം പഠിപ്പിക്കും. ആരെങ്കിലും ഉണ്ടോ ഞങ്ങളെ സഹായിക്കാൻ? ആരെങ്കിലും ഉണ്ടോ? വിളിച്ചു കൂവ്, ഇനിയും വിളിച്ചു കൂവ്. എനിക്കൊന്ന് കാണണം നിന്നെ ആരാ സഹായിക്കാൻ വരുന്നെന്ന്. അതെ, അവിടെ ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ ഇവിടെ ഒന്ന് സഹായിക്കാൻ? ആരുമില്ല. അയ്യോ, എന്റെ അടുത്ത് വരരുത്. എന്റെ കൈ തൊടരുത്. എന്റെ കൈ വിട്.
വിടാനാ പറഞ്ഞേ. എന്റെ കൈ വിടാനാ പറഞ്ഞേ, വിടാൻ. നീ എന്താ ചെയ്തേ? നീ എന്താ ചെയ്തത്? അയ്യോ, ആരെങ്കിലും ഓടി വരണേ, ആരെങ്കിലും ഓടി വരണേ. ഇപ്പൊ നമ്മുടെ രക്ഷ നമ്മൾ തന്നെ നോക്കണം. ധൈര്യത്തോടെ പോരാടണം, ഒരുമിച്ച് കൈകോർത്ത് നിന്ന്. ഈ ലങ്കയല്ലേ നമ്മുടെ സ്വപ്നങ്ങളെ തട്ടിത്തെറിപ്പിച്ചത്? നമ്മൾ ഈ ലങ്കയെ ദഹിപ്പിക്കണം. ഞാൻ നിന്നെ നരകത്തിൽ നിന്ന് രക്ഷിച്ചിട്ട് പോകും. ഐ പ്രോമിസ് യു. ജുഹി ജുഹി.